സ്വാതന്ത്ര്യ ദിന ആശംസകൾ. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം. പാടിതന്ത്ര മാനികൾക്ക് മൃതയേക്കാൾ ഭയാനകം. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലേക്ക് കടക്കട്ടെ. അധിനിവേശത്തിന്റെ കാഴ്ചങ്ങളെ പൊട്ടിച്ചറിഞ്ഞ് ഇന്ത്യ സ്വതന്ത്രമായ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. അത് നമ്മുടെ പുനർജന്മത്തിന്റെ ദിനമായി. സ്വാതന്ത്ര്യം എന്നത് നാം ഓരോരുത്തർക്കും എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് കേവലം വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കില്ല. അടിമത്തത്തിന്റെ അരുതി അറിഞ്ഞവർക്ക് മാത്രമേ സ്വാതന്ത്ര്യത്തിന്റെ മധുരം അനുഭവിക്കാൻ സാധിക്കൂ. 75th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ബ്രിട്ടീഷുകാരോട് പോരാടി ജീവൻ ധരിച്ച എല്ലാ ദേശാഭിമാനികൾക്കും 1000 പ്രണാമം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു തുടങ്ങി അനേകം ധീര ദേശാഭിമാനികൾ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ ജനതയെ ആവേശം കൊള്ളിച്ചു. കേരളത്തിന്റെ വീരനായകന്മാരായ വാർത്താണ്ഡവർമ്മ, പൈശുരാജ, വേലുത്തമ്പി ദളവ തുടങ്ങി അനേകം പേരുടെ സംഭാവന വളരെ വലുതാണ്. ഈ അവസരത്തിൽ നമുക്ക് മാറുന്ന മലയാളി സംസ്കാരത്തെ കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തിനും മേലിനും സ്വാതന്ത്ര്യമെന്ന് മുറവിളി കൂട്ടുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ബഹുഭൂരിപക്ഷം മലയാളികളും പ്രവാസികളായിരിക്കുന്നു. അന്യ സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും വികസിപ്പിക്കുന്നതിന് കേരളത്തിൽ സാധ്യത മങ്ങുന്നു. ഇതിന് എല്ലാം ഒരു മാറ്റം വരേണ്ടതുണ്ട്. സമാധാനവും സുരക്ഷിതവും നിറഞ്ഞ അന്തരീക്ഷം സജ്ജമാക്കേണ്ടതുണ്ട്. എങ്കിലേ സ്വാതന്ത്ര്യം പൂർണ്ണമാകും. നമ്മുടെ നല്ല ചിന്തകളും പ്രവൃത്തികളും എന്നെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരു കാര്യം, ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ വരുന്ന ചില വാർത്ത നമ്മെ വേദനിപ്പിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്ന ഒരു വിഭാഗം യുവ തലമുറയെ പറ്റി നാം ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ മൃഗീയമായി പീഡിപ്പിക്കപ്പെടുന്നു. വൃത്തിരായ മാതാപിതാക്കളെ അമ്പല നിരയിലും ഔദ്യോഗിക മന്ദിരങ്ങളിലും ഉപേക്ഷിക്കുന്ന കാഴ്ച. ഇന്നത്തെ കുട്ടികളായ നമ്മളാണ് നാളത്തെ പൗരന്മാർ, ഭാവി തലമുറയുടെ വിധാതാക്കൾ. ആയതിനാൽ നമ്മളിലൂടെ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി, ആയിരക്കണക്കിന് വരുന്ന ധീര രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ധീര ജവാന്മാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.